Namaskaram. ഭാഷയുടെ അടിസ്ഥാനം ശബ്ദ തരംഗങ്ങളാണ് എന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകം സൃഷ്ടിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് നമ്മൾ ഭാഷയായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു ഭാഷയും ശ്രേഷ്ഠമോ മോശമോ അല്ല ഏറ്റവും കൂടുതൽ ആളുകളുമായി ആശയവിനിമയം ചെയ്യാൻ പാകത്തിൽ പ്രചരിച്ച ഭാഷ പഠിക്കുന്നതാണ് പ്രായോഗികമായി നല്ലത് ഒരാൾക്ക് ചെറുപ്പത്തിൽ നാലോ അഞ്ചോ അതിലധികമോ ഭാഷ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും പ്രായമാകുമ്പോൾ ഈ കഴിവ് നഷ്ടപ്പെടും അതുകൊണ്ട് ഒരാൾ തന്റെ മാതൃഭാഷയോടൊപ്പം ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കുന്നത് പ്രായോഗിക ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യും അതോടൊപ്പം ജീവിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ പ്രദേശത്തെ ഭാഷയും പഠിക്കണം അതും അത്യാവശ്യമാണ് ഉദാഹരണത്തിന് കർണാടകയിൽ കന്നഡയും തമിഴ്നാട്ടിൽ തമിഴും ഗൾഫിൽ അറബിയും പഠിക്കാം അങ്ങനെ കുറഞ്ഞപക്ഷം നാല് ഭാഷ പഠിച്ചാൽ അതിൻ്റെ മെച്ചം വളരെയേറെയാണ് അതാത് ഭാഷ സംസാരിക്കുന്നവരോടൊപ്പം ഇടപഴകുന്നതാണ് ഈ ഭാഷകൾ പഠിക്കാൻ എളുപ്പം ഏതൊരാൾക്കും നാല് ഭാഷ പഠിക്കാൻ കഴിയും അതിന് ഓരോ ആൾക്കും ജന്മനാ ഉള്ള ബുദ്ധിമതി ഹിന്ദി എന്നത് ഇന്ത്യയിൽ ഒരു പൊതുഭാഷയാണ് അതുകൂടാതെ ഓരോ സംസ്ഥാനത്തും പ്രത്യേക സംസ്ഥാന ഭാഷകളും ഉണ്ട് ആ നിലയ്ക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളവരെ അന്യോന്യം സംസാരിക്കാനും പരസ്പരം ബന്ധിപ്പിക്കാനും പ്രായോഗികമായി പറ്റുന്ന ഭാഷ ഹിന്ദിയാണ് ഇപ്പോൾ തന്നെ ഹിന്ദി ദക്ഷിണേന്ത്യയിൽ വളരെ നന്നായി പ്രചരിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒട്ടുമിക്ക പേർക്കും ഹിന്ദി സംസാരിക്കാൻ അറിയാം ചെന്നൈയിൽ ഹിന്ദി സർവ്വസാധാരണ ഭാഷയായി സംസാരിക്കപ്പെടുന്നു എന്നത് അത്ഭുതകരമാണ് ഹിന്ദി എല്ലാവരും പഠിക്കണം അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ആശയവിനിമയത്തിലൂടെ ഒന്നിപ്പിക്കും എന്ന് ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ ഉടനെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുക തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ഭരണകക്ഷിയായ DMK ആണ് അതിനെ പിന്തുണയ്ക്കാൻ മലയാളത്തിലെ കപടബുദ്ധിജീവികളും തയ്യാറാകുന്നു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നയിച്ചിട്ടാണ് DMK തമിഴ്നാട്ടിൽ വളർന്ന് 1967 അധികാരത്തിൽ വന്നത് ഒരു പാർട്ടി വളരണമെങ്കിൽ ജനങ്ങൾക്ക് ഒരു പൊതുശത്രുവിനെ കാണിച്ചു കൊടുക്കലാണ് ഇന്ത്യൻ ശീലം കമ്മ്യൂണിസ്റ്റുകൾ പണക്കാരെയും DMK ഹിന്ദി ഭാഷയെയും ബ്രാഹ്മണരെയും ആണ് പൊതുശത്രുവായി പ്രഖ്യാപിച്ച് പ്രചരണവും പ്രക്ഷോഭവും നടത്തി വളർന്നിരുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കലയാണല്ലോ പൊളിറ്റിക്സ് DMK എന്ന പാർട്ടി കരുണാനിധിയുടെ കുടുംബ സ്വത്തായി മാറിയത് 1969 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അണ്ണാദുരൈ മരണപ്പെട്ടതിനു ശേഷമാണ് 1967 ആദ്യത്തെ DMK മുഖ്യമന്ത്രിയായ അണ്ണാദുരൈ 2 വർഷം മാത്രമേ ആ കസേരയിൽ ഇരുന്നിട്ടുള്ളൂ അങ്ങനെ 1969 കരുണാനിധി മുഖ്യമന്ത്രിയായി അതിനുശേഷം ആ പാർട്ടി കരുണാനിധിയുടെ സ്വന്തം കുടുംബ സ്വത്തായി മാറ്റി കരുണാനിധിയെ വെല്ലുവിളിക്കാൻ തയ്യാറായ എന്ന് വെച്ചാൽ പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് ട്രഷറർ എന്ന നിലയിൽ ചോദിച്ച MGRനെ കരുണാനിധി പുറത്താക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അണ്ണാ DMK എന്ന പാർട്ടി MGR രൂപീകരിക്കുന്നത് ആ പാർട്ടിക്ക് ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ല കരുണാനിധിയിൽ നിന്ന് സ്ഥാനം പൈതൃകമായി ലഭിച്ച സ്റ്റാലിനാണല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ആരോഗ്യം അത്ര നല്ലതല്ല ചികിത്സയിലാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയായി വാഴിക്കപ്പെടേണ്ടത് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ് വെറുതെ വാഴിച്ചാൽ പോരല്ലോ ജനാധിപത്യമല്ലേ ജനപിന്തുണ വേണ്ടേ അതിനുവേണ്ടി പഴയ ഹിന്ദി വിരുദ്ധം എന്ന ആയുധം പൊടിതട്ടിയെടുത്ത് മുനകൂർപ്പിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ ഹിന്ദി അടിച്ചേൽപ്പിച്ചാൽ ഡൽഹിയിലെത്തി പോടാ പറയും എന്നാണ് ഉദയനിധിയുടെ പ്രഖ്യാപനം പോടാ എന്നത് DMK അണികളുടെ സംസ്കാരത്തിന് യോജിച്ച നെഗറ്റീവ് മുദ്രാവാക്യം തന്നെയാണ് അതിൽ ഉദയനിധി സ്റ്റാലിൻ വിജയിച്ചു എന്ന് വേണം പറയാൻ തമിഴ്നാട്ടിൽ അടുത്ത മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തന്നെ ആയിരിക്കുമോ പറയാൻ പറ്റില്ല കാരണം അണ്ണാ DMK ഇനിയില്ല കോൺഗ്രസും മാർക്സിസ്റ്റും സ്റ്റാലിൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന കിളുന്ത് പാർട്ടികളാണ് അതേസമയം ഉദയനിധി സ്റ്റാലിനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP അവിടെ തേരോട്ടം നടത്തുകയാണ് ഇനി DMK ബദലായി വരുന്ന മുഖ്യമന്ത്രി അണ്ണാമലയായിരിക്കും അത് ഒരുപക്ഷെ 2026 അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെയാവാം തമിഴ്നാടിനെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന് മോചിപ്പിക്കാൻ അവതരിച്ച നേതാവാണ് മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായ അണ്ണാമലൈ ആ ദൗത്യം അദ്ദേഹം നിറവേറ്റുക തന്നെ ചെയ്യും അതുകൊണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഓരോ ഇന്ത്യൻ പൗരനും സ്വന്തം മാതൃഭാഷയെയും രാഷ്ട്രഭാഷയെയും ലോകഭാഷയെയും പഠിക്കാൻ തയ്യാറായാൽ അതിൻ്റെ ഗുണം അവരവർക്ക് തന്നെയാണ് കാരണം ജനിച്ച നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാം എന്നത് ഇനി അങ്ങോട്ട് പ്രയാസമാണ്
മലയാളികൾക്ക് പ്രത്യേകിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.